കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ മാഗസിൻ സർവകലാശാലയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള എസ് എഫ് ഐ യൂണിയൻ്റെ മാഗസിനിൽ ഹിന്ദു ധർമ്മത്തെയും ഹിന്ദു ആചാരങ്ങളെയും പ്രത്യേകിച്ച് ശബരിമല ധർമ്മശാസ്താവിനെയും അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടുമാണ് അതിൽ കവിതകളും കഥകളും എഡിറ്റോറിയൽ അടക്കമുള്ള സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു കാരണവശാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ബോയ്സ് ഹൈസ്കൂളിലെ ആൺകുട്ടികൾ ഒരു പെണ്ണിൻ്റെ ചൂര് അറിയുവാൻ വേണ്ടി ഉഷ്ണിക്കുന്നത് പോലെയാണ് അയ്യപ്പൻ ഇരിക്കുന്നത് എന്നൊക്കെ അതിൽ എഴുതി വച്ചിരിക്കുകയാണ്. എത്ര വൃത്തികെട്ട സമീപനമാണ് ശബരിമല അയ്യപ്പനോട് ചെയ്യുന്നത്, ധർമ്മശാസ്താവിനോട് ചെയ്യുന്നത്, ഹിന്ദു സമൂഹത്തോട് ചെയ്യുന്നത്. തൃശൂർ കേരളവർമ്മ കോളേജിൽ സരസ്വതിയുടെ നഗ്നചിത്രം എഴുതി വച്ചു, വരച്ചു വച്ചു. ഒരു സ്ത്രീയുടെ ആർത്തവത്തിൽ നിന്ന്, ആർത്തവ രക്തത്തിൽ നിന്ന് അയ്യപ്പൻ വരുന്നതായിട്ട് അപഹസിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, അപമാനിച്ചുകൊണ്ട് വരച്ചു വച്ചു. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത കേസെടുക്കാൻ തയ്യാറല്ല പോലീസ്. ഇതൊരു നാണംകെട്ട സമീപനമാണ് കേരളത്തിലുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്, എം എസ് എഫിനൊക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്കൊക്കെ സ്വാധീനമുള്ളതാണ്, യു ഡി എഫിന് സ്വാധീനമുള്ളതാണ്. ഇങ്ങനൊരു മാഗസീനെ കുറിച്ച് ഇതുവരെ യു ഡി എഫ് നേതൃത്വം വേണ്ടിയിട്ടില്ല, കോൺഗ്രസ് വേണ്ടിയിട്ടില്ല. യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് ചേർന്നാണ് ഹിന്ദു അധിക്ഷേപം നടത്തുന്നത്. എന്നാലോ എന്തുകൊണ്ട് കേന്ദ്രം നിയമം പാലിച്ചില്ല, എന്തുകൊണ്ട് കേന്ദ്രം നിയമം കൊണ്ടുവന്നില്ല എന്ന ചോദ്യം. വോട്ട് മുഴുവൻ മേടിച്ച് കോൺഗ്രസ്സുകാർ പോവുക, എന്തുകൊണ്ട് കേന്ദ്രം നിയമം കൊണ്ടുവന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കുക. കഴിഞ്ഞ പ്രാവശ്യം കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് ജയിച്ചിരുന്നെങ്കിൽ യാതൊരു സംശയവുമില്ല പാർലമെന്റിൽ നിയമം വന്നേനെ. കാരണം പാർലമെന്റിൽ പ്രേമചന്ദ്രൻ നിയമം കൊണ്ടുവന്നു, രാജ്യസഭയിൽ കൊണ്ടുവന്നില്ല. രാജ്യസഭയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷമുണ്ട്, അവിടെ കൊണ്ടുവന്നില്ല. വെറും 60 പേരുള്ള താരതമ്യേന ദുർബലമായ പ്രതിപക്ഷമുള്ള പാർലമെന്റിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇവരുടെയൊക്കെ താല്പര്യം എന്ന് പറയുന്നത് വോട്ട് മേടിക്കുക, ഹിന്ദുവിൻ്റെ ഹിന്ദുക്കളെ പറ്റിക്കുക, ഹിന്ദുക്കളെ വഞ്ചിക്കുക. ഒരു ഭാഗത്ത് ഹിന്ദുവിനെ ഇല്ലാതാക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഹിന്ദുക്കളെ വഞ്ചിക്കുകയാണ്. ചെകുത്താന്റെയും കടലിൻ്റെയും ഇടയിലാണ് അയ്യപ്പൻ. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഹിന്ദു സമൂഹം. വാസ്തവത്തിൽ ഹിന്ദു സമൂഹത്തെ സംരക്ഷിക്കാൻ, ശബരിമല ധർമ്മശാസ്താവിനെ സംരക്ഷിക്കാൻ, ഈ ഭാരതഭൂമിയെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സംഘടനയും സമൂഹവുമാണ് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മാഗസീനിൽ വളരെ വളരെ മോശമായി ഭാരതഭൂമിയെ കുറിച്ച് കാണിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെക്കുറിച്ച് ഏറ്റവും അധമൻ എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. രാത്രിയിലെ ദമ്പതിമാരുടെ ഉറക്കയറയിൽ, ആ ഉറക്കയറയിൽ കട്ടൻ പൊന്തിച്ചു നോക്കി ആധാർ കാർഡ് ചോദിക്കുന്ന ഒരു രൂപമായിട്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണിച്ചിരിക്കുന്നത്. എത്ര വികൃതമായിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇങ്ങനെ അപമാനിക്കുന്നത്. 49 പേര് കത്തെഴുതിയതിൻ്റെ പേരിൽ കേസെടുത്തപ്പോൾ വലിയ ബഹളമായിരുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത്? അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, വിശ്വാസികളുടെ തഴമ്പ് പ്രദർശിപ്പിക്കുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ സംരക്ഷകരായി ഞങ്ങൾക്ക് തഴമ്പുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷ നേതൃത്വം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, എസ് എഫ് ഐയുടെ ഈ നാണംകെട്ട സമീപനത്തിനെതിരെ, ഈ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇറക്കിയിട്ടുള്ള ഈ മാഗസീൻ പിൻവലിക്കണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്.
എന്നുമാത്രമല്ല ഭാരതഭൂമിയെ പ്രധാനമന്ത്രിയെ ഭഗവാൻ അയ്യപ്പനെ ഹിന്ദു ആചാരങ്ങളെ അധമത്വത്തിന്റെ അധമ ആചാരങ്ങളായി അധമത്വത്തിന്റെ പ്രതീകമായി ചിത്രീകരിച്ചിട്ടുള്ള എസ്എഫ്ഐ നേതാക്കന്മാർക്കെതിരെ നടപടികൾ പോലീസ് നടപടികൾ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെടുന്നു വാസ്തവത്തിൽ ഒരു ആണും പെണ്ണും കണ്ട സമീപനമാണ് ഇടതുപക്ഷം കൊണ്ടു നടക്കുന്നത് മഞ്ചേശ്വരത്ത് ശബരിമലയുടെ ആചാരം വേണം കോഴിക്കോട്ട് വരുമ്പോൾ ആചാരം വേണ്ട തിരുവനന്തപുരത്തേക്ക് പോകും തോറും അത് നവോത്ഥാനമായിട്ട് മാറും കേരളത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസമായി മാറും ഒരു തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ട് ആശയം നഷ്ടപ്പെട്ട് ഏതാണ്ട് ആത്മവിശ്വാസം തകർന്ന സി പി എം നേതൃത്വം നാണംകെട്ട സമീപനം ഉപേക്ഷിക്കണം ഹിന്ദുധർമ്മത്തെയും ഹിന്ദു ആചാരത്തെയും ഹിന്ദു സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തകർക്കാനുള്ള ഈ ശ്രമം അപലപനീയമാണ് നിയമ നടപടികൾ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായി ഭാരതീയ ജനതാ പാർട്ടി പ്രതികരിക്കും.